അടിഭാഗത്തിതുപോലെ ഫെവിക്കോൾ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനേ. അപ്പൊ അത് കൈകൊണ്ട് തന്നെ ചെറിയ പീസാക്കി പൊട്ടിച്ചെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുവാണ്. മേലക്കൊന്നും ഒട്ടിക്കുന്നില്ല, ബോട്ടിലിന്റെ അടിയിൽ മാത്രം ഒട്ടിക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് മൗണ്ടിറ്റ് വേണം. അതിൽ ഇതേപോലെയുള്ള രണ്ട് പാക്കറ്റ് ഉണ്ടാവും. അത് രണ്ടും ഒരേ അളവിൽ എടുത്തിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പൊ മിക്സ് ചെയ്താൽ ഇതുപോലെ ഉണ്ടാവും. കുറച്ച് പൗഡറൊക്കെ കയ്യിലേക്ക് മിക്സ് ആക്കുകയാണെങ്കിൽ കയ്യിലൊന്നും ഒട്ടി പിടിക്കത്തില്ല. ഇനി നമ്മൾ കടലിലേക്ക് വേണ്ട മീന് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു കുഞ്ഞു മീനിനെ തന്നെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് കുറച്ച് മൗണ്ടിറ്റ് കയ്യിൽ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ബോളാക്കാം. കുറച്ച് പൗഡർ നമുക്ക് ആക്കാട്ടെ, അപ്പം ഇങ്ങനെ ഒട്ടി പിടിക്കത്തില്ല. എന്നിട്ട് ആ ഒരു മീനിൻ്റെ ഷേപ്പിലേക്ക് നമ്മൾ അതിങ്ങനെ ആക്കിയെടുക്കുവാണ്. ഈ മൗണ്ടിറ്റ് ആദ്യം ശില്പകാരം എന്നുള്ള പേരിലായിരുന്നു ഇറങ്ങിയിരുന്നത്. ഇപ്പോൾ കുറച്ച് അടുത്തായിട്ടാണ് മൗണ്ടിറ്റ് എന്നുള്ള പേരിൽ ഇറങ്ങാൻ തുടങ്ങിയത് കേട്ടോ. എന്നിട്ട് അത് നമ്മളിതുപോലെ ഒരു മീനിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ട് മീനിന് ചുണ്ട് വരച്ച് കൊടുക്കും. വരയ്ക്കുമല്ല, ചുണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ്. അത് നമുക്ക് ചെറിയൊരു ബ്ലേഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കത്തി, കുഞ്ഞു കത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ചെയ്യാം. പിന്നെ മീനിൻ്റെ വാല് വേറൊരു എക്സ്ട്രാ പീസ് കൊണ്ടൊന്ന് വെച്ച് കൊടുത്തു. പിന്നെ മീനിൻ്റെ ചിറക് ഒക്കെ നമ്മൾ ഈ ശില്പകാരമുണ്ട് തന്നെ, ശില്പകാരല്ല മൗണ്ടിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കി വെക്കുവാണ്. പിന്നെ നമ്മൾ ഈ മൗണ്ടിറ്റ് മിക്സ് ചെയ്യുമ്പോൾ രണ്ട് പാക്കറ്റിലുള്ളതും എല്ലാതും കൂടെ ഒപ്പം മിക്സ് ചെയ്യരുത്. കാരണം നമ്മൾ കുഞ്ഞു കുഞ്ഞു ഓരോന്നല്ല ഉണ്ടാക്കുന്നത്, അപ്പോൾ ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചത് ഉണങ്ങി പോകും, പിന്നെ നമുക്കതൊന്നിനും പറ്റത്തില്ല. അപ്പോൾ രണ്ട് പാക്കറ്റിൽ നിന്നും ഒരേ അളവിൽ കുറച്ചെടുത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടാക്കുമായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ആ ബ്ലേഡ് വെച്ചിട്ട് മീനിൻ്റെ മേലുള്ള ആ ഒരു വരയും കുത്തുമ്പുള്ളിയും ഒക്കെ അത് വെച്ചിട്ട് അങ്ങ് വരച്ച് കൊടുക്കുവാണ്. അതിൻ്റെ വാലുമേലും പിന്നെ ചെറുകുമേലും ഒക്കെ അത് ഇതുപോലെ ഇങ്ങനെ വരയ്ക്കുവാണ്. നമുക്ക് വേണമെങ്കിൽ വല്ല പിക്ചറോ എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, നമുക്ക് കുറേ മീനിൻ്റെ പിക്ചറൊക്കെ കിട്ടില്ല. അപ്പോൾ ആ മോഡലൊക്കെ ഉണ്ടാക്കി നോക്കാം. പിന്നെ മീനിൻ്റെ മേലുണ്ടാവില്ല ഒരു ഷെല്ല് പോലത്തെ സംഭവം, എന്തോ ചെളുക്കാന്ന് തോന്നുന്നു അതിന് പറയാം. അപ്പോൾ അത് ഞാൻ ഈ ഒരു പിന്നെ സൂചിപ്പിന് വെച്ചിട്ട് അതിൻ്റെ ആ ബാക്ക് ഭാഗം വെച്ചിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുവാണ്. വരയ്ക്കുമല്ല, അങ്ങനെ അമർത്തി കൊടുക്കുവാണ്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. പിന്നെ ഒരു ടോപ്പിക്ക് വെച്ചിട്ട് മീനിനൊരു കണ്ണിട്ട് കൊടുത്തു. ദെൻ നമ്മൾ അത് ബോട്ടിൽ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുവാണ്. ഇപ്പം ഈ മീൻ ഉണങ്ങിയിട്ടില്ല, ഈ ഒരു മൗണ്ടിറ്റ് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഫെവിക്കോൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും ഒന്ന് ഉറപ്പിന് വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ ഉണങ്ങിയാൽ പിന്നെ നമുക്ക് അത് ഗ്ലൂ അപ്ലൈ ചെയ്യാണ്ട് ഒട്ടിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. പിന്നെ ഞാനൊരു കുഞ്ഞി കടൽ കുതിരനെ ഉണ്ടാക്കുവാണ്. അപ്പോൾ അതും നമ്മൾ ഇതുപോലെ ഇങ്ങനെ എന്താ ആദ്യം കുറച്ചൊന്ന് നീട്ടിയെടുത്തിട്ട് അതിൻ്റെ ആ ഒരു വാലുഭാഗമല്ലേ അതാട്ടോ ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയത് ആദ്യം ശരിയായില്ല, അത് ബാക്കിലേക്കാണ് ഞാൻ തിരിച്ചത്. അതിൻ്റെ വാല് ആ വാല് ഫ്രണ്ടിലോട്ടാണ് തിരിക്കേണ്ടത് ശരിക്കും. പിന്നെ ശരിക്കും ചെയ്യുന്നുണ്ട് കേട്ടോ, കണ്ടോ. അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എന്താ അതിന് പറയാം, അങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് വേറെ ഒന്നുമില്ല. കട്ടിൽ കുതിര ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. എന്നിട്ടൊരു ചെറുക് ബാക്കി വെച്ച് കൊടുത്തു. പിന്നെ ഒരു കണ്ണ് തോൽപ്പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്താൽ മതി. നമ്മുടെ കടൽ കുതിര റെഡി. എന്നിട്ട് ലാസ്റ്റ് ഒരു ബ്ലേഡ് വെച്ചിട്ട് അതിൻ്റെ മേലൊക്കെ ഒന്ന് ഇതുപോലെ ഇങ്ങനെ അങ്ങനെ 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 ആക്കി കൊടുക്കാം. ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് പെയിൻ്റ് അടിച്ചാൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. എന്നിട്ട് അതും നമ്മൾ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുവാണ്. നമ്മളൊരു കുഞ്ഞു നക്ഷത്ര മീനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് പണിയൊന്നുമില്ല, നമുക്ക് വേഗം ഉണ്ടാക്കാം. എന്താ അതിൻ്റെ നക്ഷത്രത്തിൻ്റെ അഞ്ച് കാലല്ലേ, മീൻസ് അങ്ങനെ ഒന്ന് തള്ളി നിൽക്കുന്ന ഭാഗം. അത് വെറുതെ ഇങ്ങനെ ജസ്റ്റ് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വലിച്ചെടുത്താൽ ഒരു നക്ഷത്രം റെഡിയാവും. അത് ഈസിയാണ് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ രണ്ട് നക്ഷത്ര മീനിനെ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അതിന് കണ്ണും ചുണ്ടൊക്കെ ടൂർപ്പിക്ക് വെച്ചിട്ട് വരച്ചു കൊടുക്കുവാണ്. കണ്ടോ, ഇങ്ങനെ. അപ്പോൾ നമ്മുടെ നക്ഷത്ര മീൻ റെഡി. പിന്നെ കടലിൻ്റെ അടിയിൽ ഓരോ മോഡലിൽ ചെടിയൊക്കെ ഉണ്ടാവില്ലേ, അതാണ് നമ്മളിനി അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത്. അതാണ് മെയിൻ, അത് വെച്ചാലാണ് നമ്മുടെ കടൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഇതേ വീഡിയോയിൽ കാണുന്നത് പോലെ ഓരോ പുല്ല് ഞാനിങ്ങനെ ഉണ്ടാക്കുവാണ്. പിന്നെ നമ്മുടെ
രണ്ടാൾക്കാരും നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് റോസ് മേരി ജിമ്മി പണ്ടുള്ള ഒരു ചേച്ചിയും പിന്നെ അശ്വതി പണ്ടുള്ള ഒരു ചേച്ചിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടുപേർക്കും ഹായ്. അപ്പൊ ഫസ്റ്റ് ഇതുപോലെ മൂന്ന് സംഭവമുള്ള ഒരു പുല്ലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കുറേ എന്താ ആദ്യമേലെ ഇങ്ങനെ വെട്ടും കുത്തൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് പെയിൻ അടിക്കുമ്പോൾ ലാസ്റ്റ് കാണാനായിട്ട് ഭംഗി ഉണ്ടാവും. അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അത് ഈ ഒരു ഉദിമ ബോട്ടിൽ വെച്ചിട്ട് ഒട്ടിക്കാം. ജസ്റ്റ് ഒന്ന് വളച്ചിട്ടും ചേച്ചിട്ടൊക്കെ ഒട്ടിച്ചാൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ നമ്മൾ ഒരു കൂന്തള് പോലുള്ള ഒരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഗെയിമിലൊക്കെ കണ്ടിട്ടുണ്ട് ആ സാധനത്തിനെ. അപ്പോൾ കൂന്തലല്ല തോന്നുന്നു, കൂന്തൽ പോലുള്ള ഒരു സംഭവം. അപ്പോൾ അതിന് ഫസ്റ്റ് ഇതുപോലെ ഇങ്ങനെ കാലില്ല, അതിൻ്റെ താഴെ ഇങ്ങനെ കിടക്കുന്ന ഒരു സംഭവം നമ്മൾ ഈ മൗണ്ടിട്ട് വെച്ചിട്ട് ഇതുപോലെ ആക്കിയിട്ട് ഫസ്റ്റ് അതുണ്ടാക്കുവാണ്. എന്നിട്ട് അത് അതിൻ്റെതായ ഷേപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഈ ഒരു ഷേപ്പിൽ മൗണ്ടിട്ടോണ്ട് ഉണ്ടാക്കിയിട്ട് അത് അതിന് മേലെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അമർത്തി കൊടുക്കുക. ഇത് വേഗം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, ഈസിയാണ്. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു ഇതുപോലെ നമ്മൾ കാലുണ്ടാക്കി, കാലല്ല തൂങ്ങി കിടക്കുന്ന സാധനം ഉണ്ടാക്കിയില്ലേ, അതുപോലെ ഒന്ന് നീട്ടിയിട്ട് അതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്താലേ നമ്മുടെ കൂന്തൽ പോലത്തെ സാധനം റെഡി. എന്നിട്ട് അതും നമ്മൾ ഈ ബോട്ടിൽ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുവാണ്. നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ ഈ ഒരു മൗണ്ടിട്ട് ഉണങ്ങിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഗ്ലൂ അപ്ലൈ ചെയ്യാണ്ട് ഒട്ടിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ആ രണ്ട് നക്ഷത്രങ്ങളും നക്ഷത്രമീനും ഈ ഒരു ബോട്ടിലിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കടലിൻ്റെ അടിയിൽ ശംഖ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാണ്. നമ്മൾ പിക്ചർ നോക്കിയിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്ത്. നമ്മൾ കടലിൻ്റെ അടിയിലത്തെ എന്താണ് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ആ ശംഖ് പിന്നെ എന്തൊക്കെ സംഭവം ഉണ്ട് അതുപോലത്തെ, അപ്പം ഞാൻ അത് നോക്കി ചെയ്യുവാണ്. എന്നിട്ട് അത് ഇതുപോലെ ഇങ്ങനെ നീട്ടിയിട്ട് നമ്മൾ ഒരു ടൂത്ത് പിക്കുമ്പ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചിറ്റിയെടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടത്തില്ലേ. എന്നിട്ട് ഒരു പേനയുടെ ബാക്ക് ഭാഗം വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അമർത്തി കൊടുത്തിട്ട് എന്താ അപ്പോൾ ഒരു ശംഖ് പോലുള്ള ഒരു സംഭവം, ശംഖായിട്ട് തോന്നുന്നുണ്ടെന്ന് അറിയില്ല, അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒക്കെ വീഡിയോയിൽ കാണിച്ച വീഡിയോ ഓവർ ലെങ്ത് ആയി പോകും, അപ്പോൾ അതാണ് നമ്മൾ കാണിക്കാതെ ഇരുന്നത്. പിന്നെ ഇതുപോലുള്ള എന്താ ഒരു തോടും എന്തൊക്കെ അതിൻ്റെ പേര് എനിക്കറിയില്ല, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ. എന്നിട്ട് അതൊക്കെ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുവാണ്. ഇപ്പോൾ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്യാതെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഫ്ലസ്ക്യൊക്കെ മുന്നിലുള്ള ആ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ ഒട്ടിച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ ആദ്യം എന്താ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കാൻ നോക്കി, പക്ഷെ അത് പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഫ്ലസ്ക്യൊക്കെ ആക്കിയിട്ടാണ് അതൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. ഇനിയാണ് അടുത്ത സ്റ്റെപ്പ് ഒക്കെ നമ്മൾ കളർ ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ ഈ ഒരു അടിയിൽ ഒട്ടിച്ച ഈ ഒരു തെർമ കൊള്ളുമ്പോൾ നമ്മൾ ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ് കൊടുക്കുന്നുള്ളത്. പിന്നെ എൻ്റെ സംസാരം സ്പീഡായി പോകുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഡബ് ചെയ്ത് വരുമ്പോൾ ഭയങ്കര സ്പീഡായിട്ട് പോകട്ടെ, അതൊക്കെ പതുക്കെ സംസാരിക്കാൻ അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പറയട്ടോ, ഞാൻ പിന്നെ പതുക്കാക്കി സംസാരിക്കാനായിട്ട് നോക്കാം. പിന്നെ നമ്മൾ ഈ ഒരു അടിയിൽ ആ ഒരു ബ്രൗൺ കൊടുത്തില്ലേ, അവിടെ മാത്രം നമ്മൾ അക്രാലിക് കളർ യൂസ് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളടത്തൊക്കെ നമ്മൾ മെറ്റാലിക് പെയിൻ്റാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് കല്ലൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ പുല്ലിൻ്റെ അടിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് അതിന് ബ്ലാക്കും പിന്നെ വൈറ്റും മെറ്റാലിക് പെയിൻറ് മിക്സ് ചെയ്തിട്ട് ഒരു ഗ്രേ കളർ ഉണ്ടാക്കിയിട്ടാണ് അതിനൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പുല്ലിൻ്റെ അടിയിൽ നമ്മൾ ഇതുപോലെ ഒരു പവിഴപ്പുറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനൊരു വയലറ്റ് മെറ്റാലിക് കളർ കൊടുത്തു. പിന്നെ ഇത് ജസ്റ്റ് ഒരു മൗണ്ടിട്ട് പരത്തിയിട്ട് അത് മൊട്ടിച്ച് കൊടുത്തിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ തൂത്തിട്ടിട്ടാണ് ആ സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്, ആ യെല്ലോ കളറല്ലേ അത്. എന്നിട്ട് അതിനൊരു യെല്ലോ ഒക്കെ നമ്മൾ എന്താ മെറ്റാലിക് കളറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ശംഖിന് ഒരു ഓറഞ്ചും പിന്നെ വൈറ്റും മിക്സ് ആയിട്ട് ഒരു ഷെയ്ഡാണ് ഞാൻ കൊടുക്കുന്നത്. ഒരു ശംഖ് പോലെ തോന്നാനായിട്ട് തോന്നുന്നുണ്ടോന്ന് അറിയില്ല കണ്ടോ, അങ്ങനെയുള്ളൊരു ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ നക്ഷത്രത്തിന് ഒരു പിങ്ക് കളർ കൊടുത്തു. പിന്നെ നമ്മുടെ പുല്ലിനൊക്കെ ഗ്രീൻ കളർ കൊടുക്കുകയാണ്. ഇതിനൊക്കെ ചെറിയ ഒരു സീറോ സൈസുള്ള ബ്രഷ് വെച്ച് കൊടുക്കാനേ പറ്റുള്ളൂ കേട്ടോ, വലിയ ബ്രഷൊന്നും വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നല്ല ടൈം എടുത്ത് പതുക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ പുല്ലിനൊക്കെ ഗ്രീൻ കളർ കൊടുക്കാം. പിന്നെ നമ്മുടെ മീനിനൊക്കെ നമ്മൾ കളർ കൊടുക്കാൻ നിൽക്കുവാണ്. അപ്പോൾ അതിന് ഫസ്റ്റായിട്ട് മീനിൻ്റെ ആ ഒരു തലമല പിന്നെ ചെറുകുമല
ആ ഭാഗങ്ങളൊക്കെ വാലിന്റെ തലപ്പത്ത് അവിടെയൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു ഗ്രേ കളറില്ലേ സിൽവറും പിന്നെ ബ്ലാക്കും മെറ്റാലിക് പെയിന്റ് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയ കളറില്ലേ അത് കൊടുത്തു പിന്നെ ഒരു എന്താ ഒരു പിങ്ക് കളർ നമ്മൾ അതിൻ്റെ അടിയിലൊക്കെ ആയിട്ട് കൊടുത്തു എന്നിട്ട് ബ്രൗൺസ് ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഒരു ഷെയ്ഡ് അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടാണ് കൊടുക്കുന്നത് നമുക്കിഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം പിന്നെ ഞാനൊരു ഉണ്ടക്കണ്ണൻ മീനിനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഞാൻ പിക്ചർ നോക്കിയിട്ട് ഉണ്ടാക്കിയതാണ് കണ്ടോ അതിന് നല്ല ഉണ്ടക്കണ്ണാണ് അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു സിൽവർ അല്ല സിൽവർ അല്ല ഗോൾഡൻ കളറാണ് കൊടുക്കുന്നത് പക്ഷേ ആകൊക്കെ തെറ്റി പോണേ എന്നിട്ട് അതിൻ്റെ വാലുമരൊക്കെ ഒരു പിങ്ക് കളർ കൊടുത്തു പിന്നെ ഒരു കുഞ്ഞുമീനിനെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ഓറഞ്ച് കളർ കൊടുക്കുവാണ് പിന്നെ മീനിന് ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് കണ്ണ് വരച്ചു കൊടുത്തു പിന്നെ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കടലിന് എന്താ കളറില്ലാത്തതെന്ന് കടൽ സാധാരണ കൊടുക്കുമ്പോൾ നീല കളർ ഉണ്ടാവും അല്ലേ അപ്പോൾ അതാണ് ഇതിൻ്റെ ട്വിസ്റ്റ് ഇട്ട് അത് നമുക്ക് ലാസ്റ്റ് കാണാം അപ്പം നമ്മുടെ ഉണ്ടാക്കേണ്ട മീനിൻ്റെ കണ്ണൊക്കെ വരച്ച് കൊടുക്കുവാണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ മീനും ഉണ്ടാക്കിയിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിട്ട് കളർ ചെയ്തിട്ട് ഇത് വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്യാം കളർ ചെയ്തതിൻ്റെ ശേഷം സ്റ്റിക്ക് ചെയ്യാം ഞങ്ങളിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ആദ്യമേ വെച്ചിട്ടാണ് കളർ ചെയ്യുന്നത് അങ്ങനെ ഓരോ മീനിനും നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കളറൊക്കെ കൊടുക്കുവാണ് പിന്നെ ഈ ഒരു മെറ്റാലിക് കളേഴ്സ് എല്ലാ കളറും എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണമെന്നില്ല അതിന് ഇല്ലാത്തവർക്ക് ഫാബ്രിക് പെയിൻറ് അല്ല അക്രാലിക് പെയിൻറ് കൊടുക്കാം ഞങ്ങൾ ഇപ്പോൾ ഒന്നുകൂടി ഒരു ഭംഗി കടലിൻ്റെ അടിയില്ല അപ്പോൾ എല്ലാത്തിനൊരു തിളക്കം ഉണ്ടാവത്തില്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാത്തിനും മെറ്റാലിക് കളേഴ്സ് തന്നെ എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ മീനിനും എല്ലാത്തിനും കൊടുത്തു കഴിഞ്ഞു ഇനി നമ്മുടെ കടലിൻ്റെ അടിഭാഗില്ലേ അവിടെ ഒന്നുകൂടി ഭംഗിയാവാനായിട്ട് ബ്രൗൺസ് കളർ നമ്മൾ ഫിംഗറിലാക്കിയിട്ട് ഇങ്ങനെ ആ ഒരു തെർമകോളിൻ്റെ മേൽഭാഗത്തൊക്കെ ഇങ്ങനെ ആക്കുവാണ് അപ്പോൾ നമ്മളിതാ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞോട്ടോ നമ്മുടെ കടൽ ഒരുവിധം റെഡിയായി ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പിന്നെ നമ്മുടെ കടലിൽ വെള്ളം വന്നാലല്ലേ ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളത്തിൽ നമ്മൾ ഗ്ലാസ് പെയിൻറ് ആക്കുവാണ് ഗ്ലാസ് പെയിൻ്റ് ആക്കിയാൽ ആ ഒരു ചില്ല് പോലുള്ള ആ ഒരു എന്താ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഗ്ലാസ് പെയിൻ്റ് ആക്കുന്നത് എന്നിട്ട് അത് നമ്മൾ ഈ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഈ ബോട്ടിന് ഓൾറെഡി നമ്മൾ അതിൻ്റെ മൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ആ ഒരു ക്യാപ്പും അതിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിനുള്ളിൽ വേണമെങ്കിൽ ഗപ്പിനെ മീനിനൊക്കെ വളർത്താം പിന്നെ ചെടിയൊക്കെ ഇട്ട് വെക്കാം അപ്പോൾ ഈ ഒരു കളർ വെള്ളം ആക്കാൻ പറ്റത്തില്ല നോർമലി സാധാ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വളർത്താം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് വിചാരിക്കാണ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാട്ടോ ലൈക്ക് ചെയ്യാം മാർക്ക് ചെയ്ത് പിന്നെ കമൻറ്റ് ചെയ്യാം പിന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ തൊട്ടടുത്ത് കുഞ്ഞു ബെല്ലിലേക്കും വരും അതുകൂടി എനബിൾ ചെയ്യാം പിന്നെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാട്ടോ ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്യാം പിന്നെ എന്താ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം പിന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിൻ്റെ ലിങ്ക്സ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യാം അപ്പോൾ ഇനി അടുത്തത് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സീ യു ലവ് യു ഓൾ